പുലിക്കളി ഇന്ന് നടക്കുകയാണ്. 6 ദേശങ്ങളിലായി 300 പുലികളാണ് ഇത്തവണ പുലിക്കളിക്ക് ഇറങ്ങുന്നത്. നിശ്ചല ദൃശ്യങ്ങളുടെയും പുലിക്കളിയുടെയും ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിയൂർ ദേശത്തിന്റെ പുലിമടയിൽ നിന്ന് ദീപാ മഠത്തിലാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ദീപാ, പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് തൃശ്ശൂരിലുള്ളത്? ഒപ്പം തന്നെ പുലിമടകൾ ഏതു വിധത്തിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു? രജനി, വലിയ ആവേശത്തിലാണ് തൃശ്ശൂർ. ഇപ്പം നമുക്ക് കാണാവുന്നത് പോലെ തന്നെ പുലികളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവരുടെ ദേഹത്തെ രോമമെല്ലാം മാറ്റിക്കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്ന ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ പല പുലികളും സീബ്രകളും ഇത്തരത്തിൽ വേഷമിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ ഒരു ചടങ്ങ് പോലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് വിവിധ പെയിൻറ്റുകളാണ്. ഈ പെയിൻറ്റുകൾ ഉപയോഗിച്ചാണ് ഇവർ പെയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം വിയൂർ ദേശത്തിൻ്റെ സംഘാടകർ ഉണ്ട്. അവരോട് തന്നെ ചോദിക്കാം ഒരുക്കങ്ങൾ എത്രത്തോളമായിരിക്കും. ചേട്ടാ, എന്തൊക്കെ ഒരുക്കങ്ങൾ അപ്പോൾ വിയൂർ ദേശം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ 6 മണി തൊട്ട് തുടങ്ങി, പരിപാടി തുടങ്ങി, വലിയ വേഷം മട്ടിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ടേബിളോ സെറ്റ് ചെയ്ത് പുറത്ത് അതിൻ്റെ സെറ്റിംഗ് നടക്കുന്നുണ്ട്. പ്രൊഫഷണൽ ടീമാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു 55 51 പുലികൾ എന്നുള്ള 51 മേലെ പോകാൻ തന്നാലും പാടില്ല. 51 ഫുള്ളായിട്ട് തയ്ക്കാനുള്ള ഒരു ആവശ്യമില്ല ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ പുലികളൊക്കെ ഒത്തിരി നല്ല സൈസുള്ള പുലികൾ വേറെ വരുന്നുണ്ട്. അത് പുറമെ ഇപ്പോൾ നിങ്ങൾ മീഡിയക്കാരൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരു കോമ്പറ്റീഷനേ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് പുറത്ത് വിടുന്നില്ല. അത് ലാസ്റ്റ് ടൈമിലൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ നമ്മുടെ ഇവിടെ വിയൂരിൽ കുറച്ച് പുലികളും ഒക്കെ ആയിട്ട് പോകുന്നത് നല്ല സ്പെഷ്യൽ പുലികളാണല്ലോ. ആ സസ്പെൻസ് നമുക്ക് എപ്പോഴാണ് കാണാം? ആ സസ്പെൻസ് അപ്പോൾ ഈ മീഡിയക്കാർ ഇപ്പോൾ രാവിലെ തന്നെ വരുന്നുണ്ട്. ആ സ്പെഷ്യൽ പുലികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റവരെ ചിലപ്പോൾ അത് കവർ ചെയ്യും, നമ്മൾ കവർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലാസ്റ്റ് ടൈമിൽ അത് വിടുള്ളൂ. ശരിക്കും അതൊരു സസ്പെൻസ് തന്നെയാണ്. നമുക്ക് ഉച്ചവരെ കാത്തിരിക്കണം ആ സസ്പെൻസ് എന്താണെന്ന് അറിയാൻ. കൂടാതെ നിശ്ചല ദൃശ്യങ്ങളും പുലിക്കളിയുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ എത്ര നിശ്ചല ദൃശ്യങ്ങൾ ഇപ്രാവശ്യം? 2 ടേബിളോ 1 പുലിവണ്ടി. എന്തൊക്കെയാ ഒരു നല്ല പുലിക്കളി സംഘത്തിന്റെ പ്രത്യേകതകളായിട്ട്? അച്ചടക്കം വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കളർ കോൺട്രാസ്റ്റ് വളരെ കൃത്യമായിരിക്കണം. അച്ചടക്കമാണ് പ്രധാനമായിട്ടും കോർപ്പറേഷൻ നോക്കുന്നത്. അതാണ് മത്സരാധിഷ്ഠിത പുലിക്കളി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് വലിയൊരു സ്ഥാനമുണ്ട്. അപ്പോൾ മത്സരാധിഷ്ഠിതമായതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ വരുത്തുന്നു. കാരണം പുലികളുടെ വൈവിധ്യത്തിലും കളറിലും പ്രത്യേക ശ്രദ്ധ ഞങ്ങൾ പുലർത്തുന്നു. അതുപോലെ തന്നെ ഇത് ഈ ടാബ്ലോയിലും ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഓരോ ദേശത്തിൻ്റെയും അഭിമാന പോരാട്ടമാണ് പുലിക്കളി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ ദേശത്തിനും സമ്മാനങ്ങളുണ്ട് ഒന്നാമതായി നിൽക്കുന്നത്. ചേട്ടാ, ഈ എന്തൊക്കെ പ്രത്യേകതകളാണ് പുലികൾക്ക് ഉണ്ടാവുന്നത്? എന്തൊക്കെ പ്രത്യേകത? തൃശ്ശൂർക്കാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണിത്. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ റൗണ്ടൊക്കെ ഒരു കലക്ക് കലക്കും. അങ്ങനെ തന്നെ ഒരു അതായത് തൃശ്ശൂരുകാരുടെ ഓണം തിരുവോണത്തോടു കൂടി അവസാനിക്കുന്നില്ല, തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? ഉള്ളൂ. ഞങ്ങൾക്ക് 15 ദിവസമാണ് ശരിക്കും ഓണം. ഇത് 16-ാം ഭാഗമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ 5-ാം നാളിൽ ഞങ്ങളുടെ 5-ാം നാളിൽ തൃശ്ശൂർക്ക് കിട്ടുന്ന ഈ പൂരപ്പറമ്പ് ഞങ്ങളുടേതായ പുലികളുടെ ഒരു മട തന്നെയായി ഞങ്ങൾ അതിനെ ഒരു അടിച്ചു പൊളിക്കുന്നതായിരിക്കും. ശരിക്കും ഇന്ന് ഉച്ചവരെ കാത്തിരുന്നാൽ ഏവർക്കും പുലിക്കളി തൃശ്ശൂരുകാരുടെ ഓണാഘോഷം എന്താണെന്ന് അറിയാനാവുന്നതാണ്.